ഹലോ ഫ്രണ്ട്സ്, പ്രിയതര കുക്കിംഗ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റിയായ ആൻഡ് ഹെൽത്തിയായ ഒരു ലഡുവാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് കടലപ്പൊടി ആണ് ഈ ലഡു ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത്. അതിന് 150 ഗ്രാം കടലപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അത് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കലക്കി വെച്ചതാണ്. ഒരു പിന്നെ ഒരു ബൗള് ഒരു 150 ഗ്രാം പഞ്ചസാര, ഏലക്കായ പൊടിച്ചതാണ്, ഏലക്കായ പൊടിച്ചത് 3 എണ്ണം പൊടിച്ചതാണ്. പിന്നെ കാഷ്യൂനട്ട്, മുന്തിരി, പിന്നെ ഗ്രാമ്പു 3 എണ്ണം എടുത്തിട്ടുണ്ട്. കുറച്ച് നെയ്യ്, പിന്നെ കുറച്ച് പാല് ഉപയോഗിക്കുന്നുണ്ട്. 4 സ്പൂണ് പാല് ഉപയോഗിക്കുന്നുണ്ട്. ഇനി നമുക്കിത് പൂന്തി ഉണ്ടാക്കിയെടുക്കണം. പൂന്തി ഉണ്ടാക്കുകയെന്ന് പറഞ്ഞാൽ ഒരു ഓട്ടയുള്ള ഓട്ടക്കരണ്ടിയിൽ വെളിച്ചെണ്ണ പാനിൽ ചൂടാക്കിയതിന് ശേഷം കുറച്ചേച്ച ഇത് ഒഴിച്ചു കൊടുക്കുക. അടി വീതിയുള്ള പാത്രമാണെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ ചെറിയ ചട്ടിയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് ഒരു സ്പൂൺ കൊണ്ടാക്കുന്നത്. ഇത് ഇങ്ങനെ വെളിച്ചെണ്ണയിലേക്ക് ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കുക പതുക്കാൻ. അപ്പോൾ ഒരു ബോള് പോലെ ഇങ്ങനെ വരും. അതൊന്ന് തിളച്ചിട്ട് ഓവർ വേവരുത്, പിന്നെ അധികം വേവാതെ ആവും ചെയ്യരുത്. ക്രിസ്പി ആയി പോകും, അല്ലെങ്കിൽ കൂടുതൽ കളർ മാറിയൊക്കെ വരുമ്പോൾ. ഒരു മീഡിയം സൈസ് ആകുന്ന ആവുമ്പോൾ അതെടുത്തിട്ട് മാറ്റണം. ഒട്ടിപ്പിടിക്കാണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതായത് ഇതുപോലെ ഈ മുഴുവൻ മാവും കലക്കി വെച്ച മാവും നമുക്ക് പൂന്തിയാക്കിയിട്ടെടുക്കാം. ഇതാണ് കേട്ടോ, അത്രയും 150 ഗ്രാമിൻ്റെ കടലപ്പൊടീൻ്റെ പൂന്തിയാണിത്. ഇതിപ്പോൾ 2 രൂപത്തിലാണ് ലഡു ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി ഇനി പഞ്ചസാര 1/2 ഗ്ലാസ് വെള്ളത്തിൽ, 1/2 ഗ്ലാസ് വെള്ളവും പഞ്ചസാരയും, അതിലാണ് ഞാൻ ഗ്രാമ്പു ഇട്ടിരിക്കുന്നത്. ആ ഗ്രാമ്പു നമുക്ക് സിറപ്പായി കഴിഞ്ഞതിന് ശേഷം എടുത്ത് മാറ്റിയാൽ മതി, അല്ലെങ്കിൽ പൂന്തി പൊടിച്ചിട്ട് ഉപയോഗിക്കും. അന്നേരം അതിൻ്റെ കൂടെ ഏലക്കായും ഗ്രാമ്പും പൊടിച്ചാലും മതി. ഞാനിങ്ങനെയാണ് ഇട്ടിരിക്കുന്നത്, ഏലക്കായും പൊടിച്ചതും ഇതിൽ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം സിറപ്പ് തയ്യാറാക്കിയിട്ട് ഒരു കൈ കൊണ്ട് ഇങ്ങനെ നോക്കുന്ന ടൈമിൽ ഇങ്ങനെ ഒട്ടി നൂല് പോലെ ഇങ്ങനെ വരും. ആ നൂല് പോലെ വരുന്ന സമയത്ത് അത് റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച പൂന്തിയില്ല, അത് ഒരു കുറച്ച് ഭാഗം ഒഴിച്ച് ബാക്കിയൊക്കെ ഞാൻ നന്നായിട്ട് ജാറിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇത് ചൂടോടുകൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു 1/2 മണിക്കൂർ അവിടെ വെക്കുക. 1/2 മണിക്കൂറിന് ശേഷം നമുക്ക് അത് ഉരുട്ടിയെടുക്കുക. അതേപോലെ കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ട് ഒരു ഇത് സോഫ്റ്റ് ആയിരിക്കും. ഇത് പൂന്തിനെ കാണൂല, പൂന്തി ഒരു പൊടി ആയിട്ടായിരിക്കും. ഇത് നല്ല തടി ആയിട്ട് തന്നെ പൊടിച്ചെടുത്താൽ മതി ജാറിലിട്ടിട്ട്. അതേപോലെ പൂന്തിയായിട്ടുള്ള ലഡു അത് പൊടിക്കേണ്ട ആവശ്യമില്ല, അതിലേക്ക് നേരിട്ട് സിറപ്പ് ഒഴിച്ചാൽ മതി. ഇതിങ്ങനെ നല്ലോണം മിക്സ് ചെയ്തിട്ട് നല്ലോണം ചൂടോടുകൂടെ, ഇതൊരു ബൗളിലാണ് കേട്ടോ നല്ലത്, ഞാനിതിലേക്ക് തന്നെ ഒഴിക്കുകയാണ്. ബൗളിലേക്കാകുമ്പോൾ നല്ലോണം കുതിർന്ന് കിട്ടും. ഇങ്ങനെ ഒഴിക്കുക. ഞാനൊരു ഒരു പിഞ്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ടുള്ളൂ. കുറച്ചുകൂടെ മഞ്ഞപ്പൊടിയൊക്കെ ഇടുകയാണെങ്കിൽ ലഷൂടെ കളറ് വരും. പിന്നെ യാതൊരു വിധ കളർ മായ കൃത്രിമ കളറുകളും ഇതിൽ ചേർത്തിട്ടില്ല, മഞ്ഞപ്പൊടി മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതുപോലെ ഒരു 14 ലഡു ഈ 150 ഗ്രാം കടലപ്പൊടി കൊണ്ട് നമുക്ക് ഉണ്ടാക്കാം. ഇത് നല്ലോണം ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇതിൽ നല്ലോണം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. വെള്ളം പോലെ ഇങ്ങനെ ഈ സിറപ്പ് ഇതിൻ്റെ അളവ് കറക്റ്റായിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളമാണ്. ഇത്രയും 150 ഗ്രാം മധുരം കുറവാണെങ്കിൽ വേണ്ടതെന്ന് വെച്ചാൽ പഞ്ചസാരേൻ്റെ അളവ് കുറച്ചാൽ മാത്രം മതി. ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന പൂന്തിയിലേക്ക് ഇതേപോലെ ഒഴിച്ചിട്ടുണ്ട്. അത് നല്ലോണം മിക്സ് ചെയ്തിട്ട് അവിടെ വെക്കുക. 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി ചെയ്യാം. ഇത് കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതാണ്. ഇനി ഞാൻ ഇതിലേക്ക് ഇതൊന്നുകൂടെ ഒന്ന് ചൂടാക്കി
നോക്കാനിട്ട് ചൂടാക്കിയിട്ട് അത് ചീനച്ചട്ടിയിൽ അത് സിറപ്പ് തയ്യാറാക്കിയ ചട്ടിയിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ഒന്നും കൂടെ ചൂടായി വരുമ്പോൾ അതൊന്ന് നമ്മൾ പഞ്ചസാര ഒന്നും കൂടെ അലിഞ്ഞ് ഇതിലേക്ക് ചേരും. അതിന് ശേഷം ഞാൻ പാലൊഴിക്കുന്നുണ്ട് കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റാണ് പാലൊഴിച്ചലിടയിൽ. ഒരു ഇത് രണ്ട് മൂന്ന് ദിവസം ഒന്നും ആവാതെ കിട്ടും. കുറേ ദിവസത്തെ വെക്കാനാണെങ്കിൽ പാലൊഴിക്കേണ്ട. പക്ഷേ ഈ പാലൊഴിച്ച ഭയങ്കര ടേസ്റ്റാണ്. ഇതിനി ഇതിലൊന്ന് പിടിച്ചു വരണം. അതൊന്ന് പെട്ടെന്ന് തന്നെ ഇതിലേക്ക് പിടിക്കും. ഈ പൂന്തിയിലേക്ക് പെട്ടെന്ന് തന്നെ പിടിക്കും. ഇതേ പോണം രണ്ടും. ഇതും ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇതേ രീതിയിൽ തന്നെ പൊടിക്കാത്ത പൂന്തിയിലേക്ക് നേരിട്ട് ഒഴിച്ചില്ല, അതിലേക്കും ആക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉരുട്ടിയെടുക്കുക. പൂന്തി പൊടിച്ചിട്ടായ പൊടിച്ചതാകുമ്പോൾ നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്നില്ലേ, അലിഞ്ഞു പോകും വായലിട്ടാൽ. അങ്ങനത്തെ ടേസ്റ്റ്, നല്ല ടേസ്റ്റ് കണ്ടോ. പിന്നെ ഇതിലേക്ക് നെയ്യ്, ഞാൻ സിറപ്പ് ഉണ്ടാക്കിയ ടൈമിലാണ് നെയ്യ് ഒഴിച്ചത്. ഇനി അത് നെയ്യ് ഇതിൽ ചേർത്താലും മതി കേട്ടോ. നെയ്യ് ഒഴിക്കുന്നത് പല രീതിയിലും ആവാം. ഇനി അങ്ങനെ രണ്ടും ആക്കിയെടുത്തതിന് ശേഷം ആദ്യം ഞാൻ സോഫ്റ്റായിട്ട് പൊടിച്ചെടുത്ത ലഡുവാണ് ഉരുട്ടുന്നത്. അത് ഇതാ ഇങ്ങനെ ഒന്ന് കയ്യിൽ വെച്ചിട്ട് ഇതാക്കുമ്പോഴത്തേക്കും നല്ല സോഫ്റ്റായിട്ട് വരും. അതിൽ കാഷ്യൂനട്ടാണ് ഞാൻ കുറച്ചെണ്ണത്തിൽ വെച്ചത്. നല്ല സോഫ്റ്റ് ലഡുവാണ് കേട്ടോ. മൂന്ന് ചുരുങ്ങിയതൊരു മൂന്ന് ദിവസം എന്തായാലും കിട്ടും. പാല് ചേർത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്ക് ഒരു കൃത്രിമവും ഇല്ലാണ്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന, കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും പെട്ടെന്ന് തന്നെ 10 മിനിറ്റ് തന്നെ വേണ്ട ശരിക്കും ഇത് ഉണ്ടാക്കിയെടുക്കാൻ. ഇനി എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. 4 മണിക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. കടലപ്പൊടിക്കൊന്നും അധികം വില വരാത്തൊരു ഐറ്റമാണ്. അതുകൊണ്ട് 10-20 ലഡു, 200 ഗ്രാം കടലപ്പൊടി കൊണ്ട് നമുക്ക് ഒരു 20 ലഡു വരെ ഉണ്ടാക്കിയെടുക്കാം. ഇതോ പോണം എല്ലാം ഉരുട്ടിയെടുക്കുക. കാഷ്യൂനട്ടോ, സാധാരണ കാഷ്യൂനട്ടും മുന്തിരിയൊക്കെ ആണല്ലോ ലഡുവിലുണ്ടാവുക. പിന്നെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നട്ട്സ് കഴിക്കാത്തവരാണ് ലഡുവിൽ പൊടിച്ചിട്ടോ ഒക്കെ മിക്സ് ചെയ്ത് കൊടുക്കാൻ. എന്തായാലും കളർ തീരെ ചേർത്തിട്ടില്ല. ഇങ്ങനെ തന്നെ ഒന്ന് റൗണ്ടിൽ വെച്ചത് പൊടിച്ചതും അല്ലാത്തത് പൂന്തി ലഡു ആണ് കേട്ടോ. രണ്ട് രീതിയിലും ഉണ്ടാക്കിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.